കോവ ബിൽഡേഴ്സും ഇനെക്സ് ഡെവലപ്പേഴ്സും ചേർന്നുണ്ടാക്കിയ ഒരു വീടിൻ്റെ വിൽപ്പനക്കുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് കാരാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അരീക്കോട് റോട്ടിലാണുള്ളത്. ഇവിടുന്ന് ഏകദേശം 500 മീറ്റർ മാറിയിട്ടാണ് ഈ രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. ഇത് വിൽപ്പനക്കുള്ളതാണ്. ഇതിൻ്റെ എമൗണ്ട് നമുക്ക് ആദ്യമേ പറയാം. ഇതിന് വീടിന് അവർ കണക്കാക്കിയിട്ടുള്ള ചിലവ് 26 ലക്ഷം രൂപയും ലാൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ 36 ലക്ഷം രൂപക്കാണ് ഈ രണ്ട് വീടുകളും അവർ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളും അവരുദ്ദേശിച്ച ബ്രാൻഡുകളും അതിൻ്റെ സൗകര്യങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവരുടെ ഒരു സ്കീം എന്ന് ചോദിച്ചാൽ 20 ലക്ഷം മാത്രമാണ് നമ്മൾ ഇനീഷ്യലി പേയ്മെൻറ്റ് നടത്തേണ്ടുള്ളൂ. 16 ലക്ഷം രൂപയ്ക്ക് ഇൻസ്റ്റാൾമെൻറ്റുകളും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ രൂപത്തിലും ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വീട് നിൽക്കുന്നത് കറക്റ്റ് 5 സെൻറ്റിലാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ആ വീട്ടിലോട്ടൊരു റോഡ് പോകാനുണ്ട്. വീടിൻ്റെ മനോഹര വീട് നമ്മൾ എന്തുകൊണ്ട് വാങ്ങണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് വീടുകളിലുള്ള താമസിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രണ്ട് കിണർ, ഒന്ന് നല്ല കോയൽ കിണറും ഒന്നിനൊരു കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. പിന്നെ സൈഡിലും ബാക്കിലൊക്കെ എത്ര സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ നോക്കാം. ആക്ച്വലി ഈ വീടിനെ കുറിച്ച് വേണം, ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഒരു ബ്രിക് ക്ലാഡിംഗ് ഉണ്ട്, ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ സ്ലാബിലും അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ആ കളറിലുമാണ് ഈ ഒരു 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 ബ്യൂട്ടി അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രീതിയിൽ പ്ലാന്റുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ടച്ച് കളറാണ് സ്ലാബിൽ ടോട്ടലി അടിച്ചിട്ടുള്ളത്. ഒരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ടും കൂടി ഒരു ഫില്ലറിൻ്റെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ഷോവാൾ ഉണ്ട്. അതിൻ്റെ മറ്റു ഭാഗത്താണ് കിണറും സംഗതിയൊക്കെ ഉള്ളത്. ഈ ഒരു കളർ കോഡ് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇനി നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നോക്കാം. നോർമൽ ഫുള്ളി ബോഡി ആയിട്ടുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്ത്, 2x4 ഇഞ്ച് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്ലാക്ക് അപ്പോക്സി മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലൊക്കെ നല്ല ആംബിയൻസ് ഉണ്ട്. നല്ലൊരു പ്ലാന്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറിനെ കുറിച്ച് പറയേണ്ടത് തന്നെയാണ്, ഇൻഡസ്ട്രിയൽ ഫുള്ള് ടാറ്റാ സ്റ്റീലിൽ ഉപയോഗിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഫ്രെയിമാണ്. അതേപോലെ തന്നെ മെർബോ വുഡാണ് ഉപയോഗിച്ചത്. നല്ല പോളിഷ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു മെയിൻ ഡോറുണ്ട്. വലിയ ഹാൻഡിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ലോക്കിംഗ് സിസ്റ്റമൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റമാണ്. നല്ല രീതിയിൽ മനോഹരമായി സെറ്റ് ചെയ്ത വിൻഡോ ആണുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു നല്ല ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 6 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇവിടെ നല്ല ഒരു വിൻഡോ ഉണ്ട്. ആക്ച്വലി ഇവിടെ ലൈറ്റ്സ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ലൈറ്റിംഗ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ്. ഈ വീടിന് മാച്ചാകുന്ന രൂപത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ്. ഈ ലിവിങ്ങും ഡൈനിങ്ങും ഇൻഡസ്ട്രിയൽ സ്റ്റെയറൊക്കെ പാടായതുകൊണ്ട് ഇവിടെ നല്ലൊരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. ലിവിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300x300 എന്ന സൈസിലാണുള്ളത്. ഇനി ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം ഉള്ളത്. ബെഡ്റൂം ആക്ച്വലി സൈസ് പറയുകയാണെങ്കിൽ 300x330 എന്ന സൈസിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു സിംഗിൾ കള്ളിയും ഇവിടെ രണ്ട് കള്ളി ജനലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ഈ ഭാഗത്ത് ഫിക്സ്ഡ് വിൻഡോ ചെയ്തിട്ടുണ്ട്. ഒരു അലമാരൻ്റെ സ്ഥലമൊക്കെ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഭാഗത്ത് അവർക്ക് സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് അവർക്കൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമൺ ബാത്റൂം ടൈൽസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിംഗ് ഫിറ്റിങ്സിൻ്റെ വർക്ക് മാത്രമേ ബാലൻസ് ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വാഷ് ബേസിൻ്റെ യൂണിറ്റും സെറ്റാക്കാൻ പറ്റും. ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഡൈനിങ് സ്പേസ് തന്നെ ഉണ്ട്. ഒരു രീതിയിലും ശല്യമില്ലാത്ത നല്ല രീതിയിൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വിശാലമായ ഡൈനിങ് ഏരിയ തന്നെയുണ്ട്. ഒരു സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 360x450 എന്ന രൂപത്തിലാണ് സൈസ് ഉള്ളത്. ഈ ഓപ്പൺ കോൺസെപ്റ്റ്, അതായത് സ്റ്റെയർ ഇൻഡസ്ട്രിയൽ ആയതുകൊണ്ട് തന്നെ ഒരു അതും ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു വിശാലത നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള കുറച്ചും കൂടെ സൈസ് കൂടുതലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ മാസ്റ്റർ ബെഡ്റൂം സൈസ് വരെ 300x330x360 എന്ന സൈസിലാണ്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. പ്ലംബിങ്ങിൻ്റെ വർക്ക് മാത്രമേ ഇനി നമുക്കിതിൽ ബാലൻസ് ഉള്ളൂ. ഇനി ഇതിൽ കിച്ചണെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചണും 300x330 അല്ലെങ്കിൽ 300x300 എന്ന സൈസിലാണ് കിച്ചണും ചെയ്തിട്ടുള്ളത്. കിച്ചണിലും അതുപോലെ തന്നെ സ്ലാബിൻ്റെ വർക്കുകളും സിങ്കിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ റെഫ്രിജറേറ്റർ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഒഴിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം വരുന്നുണ്ട്. വിൻഡോസ് ഉണ്ട്. ഇനി എടുക്കുന്ന ആളുകൾക്ക് വർക്ക് ഏരിയ എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസും കൂടി അവർ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വർക്ക് ഏരിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസും അവിടെ അവൈലബിൾ ആണ്. ആ ഒരു ഭാഗത്ത് ഒരു കിണറുണ്ട്. കിണറിൽ ജസ്റ്റ് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നല്ല വെള്ളമുള്ള കിണറാണ് അവിടെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീടിന് ആണ് കിണറുള്ളത്. അപ്പോൾ ഇനി 3 BHK ആണ്. നമുക്ക് 3 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഈ ഒരു എമൗണ്ടിനെ വെച്ച് തരുന്നത്. ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ്. നല്ല വിശാലമായ സ്റ്റെയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെയർ വഴി നമ്മൾ നേരെ എത്തുന്നത് ലാൻഡിങ്ങിലാണ്.
ലാൻഡിംഗിൽ നിന്നും പിന്നെ നമ്മുടെ ഒരു നാല് സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഒരു സിംഗിൾ ബെഡ്റൂം ഈ ലാൻഡിങ്ങിൽ നിന്ന് തന്നെ എൻട്രി ഉള്ള രൂപത്തിൽ അടിയിലെ കിഡ്സ് ബെഡ്റൂമിനോട് ചേർന്ന് മുകളിൽ ഒരു ബെഡ്റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് ബെഡ്റൂമോട് കൂടിയുള്ള ഈ ഒരു സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ട്, അതും കൂടി ഒന്ന് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലേക്ക് എത്ര സൈസ് എത്ര സ്ഥലം ഒഴിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീട് നമ്മൾ ഏകദേശം തന്നെ സൗകര്യങ്ങളൊക്കെ കണ്ടു, ഇതിൻ്റെ പ്ലാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതേ സെയിം ഡിസൈനിൽ തന്നെയാണ് മറ്റൊരു പ്ലാൻ ഉള്ളത്. നമുക്ക് അതും കൂടി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല, സെയിം വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, രണ്ട് സൈഡിൽ മിനിമം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് നമ്മൾ റൂൾസ് പ്രകാരമുള്ള 1:20 ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് ഇവിടെയും ഒരു വിശാലത ഉണ്ട്, ആ ഒരു ഭാഗത്തും ഉണ്ട്. ഇനി ക്ലയൻസിന് എന്തെങ്കിലും പോർച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ബാക്ക് സൈഡിൽ ഈ ഒരു വീടിന് കോയൽ കിണറും ആ ഒരു വീടിന് നോർമൽ വെല്ലുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു നമ്പർ നമ്മൾ കൊടുക്കുന്നത് അതിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ വിൽപ്പനയ്ക്കുള്ള വീടാണ് താല്പര്യമുള്ള വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.